വന്നവനെ എനിക്ക് പെട്ടെന്ന് വരിടേ ആ ലെഹങ്ങയും കൂടി എടുത്തു വെക്ക്. ആശുട്ടി എനിക്കൊന്ന് ഫോൺ ചെയ്യണം. നിന്റെ നിന്റെ ഫോൺ എവിടെയാ? ഒന്ന് തന്നേ ഭാനു, ഒരു കോൾ ചെയ്തോട്ടെ. പ്ലീസ് പ്ലീസ് ഒരു കോൾ ചെയ്തോട്ടെ പ്ലീസ്. ഇല്ല സർ, അമ്മ കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുക. ഫോൺ ചെയ്തോട്ടെ, എനിക്കവിടെ എത്താൻ കഴിയില്ലെന്ന് എനിക്ക് അവരോട് പറയണം. വേണ്ട ചേട്ടാ, ഇപ്പോഴല്ല. കിരൺ അനിയ നോക്ക്, എനിക്ക് ഫോൺ ചെയ്യണം. എന്റെ മോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പ്ലീസ് മകൾ സ്വന്തം കൈകൊണ്ട് തന്റെ അമ്മയെ കല്യാണ പെണ്ണായിട്ട് ഒരുക്കിയാൽ ആ അമ്മ പിന്നെ എങ്ങനെ സുന്ദരിയാകാതിരിക്കും? അവനി, ഒരു കാര്യം ചെയ്, പുറത്തു പോയിട്ടേ. അതിഥികൾക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചാ കൊടുക്കണം. വേഗം ചെല്ല. ശരി ആന്റി, ഞാൻ നോക്കിട്ട് വരാം. മമ്മി നോക്കണേ. എന്തു പറ്റി ആശ? ആശിഷിനെ പറ്റി എന്തെങ്കിലും വിവരം? ചേച്ചി, അവനിയുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല. അവിടെ അവളുടെ പപ്പയെ പ്രതീക്ഷിച്ചിരിക്കും. ഒന്ന് സമാധാനപ്പെട ആശ, ആശിഷ് തീർച്ചയായിട്ടും വരും. ഇവിടെ വന്നിരിക്കും. എക്സാമിന് മുമ്പ് വല്ലാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ മമ്മി ഇങ്ങനെയാണ് എന്റെ കൈ പിടിച്ച് ഗായത്രി മന്ത്രം ചൊല്ലുന്നത്. അപ്പൊ എനിക്ക് ഒരുപാട് റിലീഫ് കിട്ടും. അത് പറഞ്ഞു കഴിയുമ്പോ
എന്റെ മനസ്സിൽ നിന്ന് എല്ലാ സ്ട്രെസ്സും എവിടെയോ പോയി ഒളിക്കും. മമ്മി, ഇനി മമ്മി ആരെയും ഒന്നിനെയും പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ മമ്മിയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. ആ ആന്റി, ആന്റി മമ്മിയെ സൂക്ഷിച്ചാണേ. പിന്നെ മമ്മിയുടെ കൂടെ തന്നെ ഇരിക്കണേ പ്ലീസ്. ഞാനിപ്പോ വരാം. സംസാരിച്ചോട്ടെ. ഹലോ, അച്ഛമ്മേ, ഞാനിന്ന് പപ്പയോട് സംസാരിച്ചോട്ടെ. പ്ലീസ് അച്ഛമ്മേ. ഇവിടെ നിന്റെ പപ്പയില്ല. പ്ലീസ് അച്ഛമ്മേ, അച്ഛമ്മ അങ്ങനൊന്നും ചെയ്യല്ലേ. പപ്പ ഇങ്ങോട്ട് വരാൻ അനുവദിക്കൂ പ്ലീസ്. അന്നവിടെ വന്നപ്പോ നീ എന്റെ മോനെ കാണാൻ സമ്മതിച്ചില്ല. എന്റെ മുന്നിൽ വാതിലടക്കുകയാ ചെയ്തത്. എനിക്കത് അറിയാം അച്ഛമ്മേ. അന്ന് ഞാൻ അച്ഛമ്മയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ധിക്കാരമായിപ്പോയെന്ന് എനിക്കറിയാം. അതിനുള്ള ശിക്ഷ എനിക്ക് തന്നോളൂ അച്ഛമ്മേ. പക്ഷെ പ്ലീസ്, പപ്പ ഒന്ന് ഇവിടേക്ക് വിടൂ. ഇന്ന് എന്റെ പപ്പയുടെ മമ്മിയുടെ വിവാഹമാണ്. മമ്മി കുറെ നേരം കൊണ്ട് റെഡിയായി അകത്ത് വെയിറ്റ് ചെയ്യ. എല്ലാ അതിഥികളും ഇവിടെ എത്തിക്കഴിഞ്ഞു. പ്ലീസ് വരാൻ അനുവദിക്കുക അച്ഛമ്മേ. പ്ലീസ്. കേട്ടോ കൊച്ചെ, നിന്റെയും നിന്റെ അമ്മയുടെയും ഒരു വേലയും എന്റെ അടുത്ത് ചെലവാകുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒന്നും അറിയാത്ത എന്റെ പാവപ്പെട്ട മോനുമായിട്ട് വൃത്തികെട്ട ഇല്ലീഗലായിട്ടുള്ളൊരു ബന്ധം ഉണ്ടാക്കിയിരുന്നല്ലോ. ആ ബന്ധത്തിൽ നിന്ന് ഞാൻ എന്റെ മോനെ വേർപെടുത്താൻ പോവുകയാണ്. ഇന്നു മുതൽ ഇവൻ നിന്റെ പപ്പയുമല്ല, നിന്റെ പേരിനൊപ്പം എന്റെ കുടുംബപ്പേര് ചേർക്കാനും പാടില്ല. ഇത് രണ്ടും ഞാൻ നിന്റെ അടുത്ത് നിന്ന് എടുത്തു കഴിഞ്ഞു. മനസ്സിലായോ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അച്ഛമ്മേ. അച്ഛമ്മയുടെ മോൻ എന്റെ പപ്പയാ. അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. പപ്പയ്ക്ക് എനിക്ക് തന്ന പ്രോമിസ് തിരിച്ചെടുക്കാൻ ആവില്ല. പപ്പ അത് സ്വമനസാല തന്നതാ എനിക്ക്. പപ്പ ഉറപ്പായും ഇവിടെ വന്നിരിക്കും. നോക്കിക്കോ അച്ഛമ്മേ. മനസ്സിൽ എത്ര സ്വപ്നം വേണമെങ്കിലും നീ കെട്ടിപ്പിടുത്തോ. പിന്നെ ഒന്ന് ഓർത്തോ, ഇന്നു മുതൽ നീ എന്നെ അച്ഛമ്മ എന്ന് വിളിച്ച് ഞാനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കാൻ ശ്രമിക്കണ്ട. അച്ഛമ്മേ, പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. പിടിക്കച്ചു, പൊട്ടിക്കാൻ.
എന്തൊക്കെയാ പറഞ്ഞത് അല്ലി? അച്ഛമ്മേ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം ഞാൻ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു. ഇനി എന്തു ചെയ്യാലി? എന്റെ കൂടെ വാ. ഒരു പ്രാവശ്യം ഞാനൊന്ന് സംസാരിച്ചോട്ടെ അമ്മേ, എനിക്ക് വരാൻ കഴിയില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. പിന്നീട് ഒരിക്കലും ഞാൻ ഫോൺ ചെയ്യില്ല. പൊട്ടിക്ക്, ഇതിന് പൊട്ടിക്ക്, പിടിക്കച്ചു, പൊട്ടിക്കാൻ, പൊട്ടിക്ക്. നിന്റെ ജീവിതത്തെ ബാധിച്ച വിഷത്തെ നീക്കാനുള്ളൊരു തുടക്കമാണിത്. നിന്നെ ശുദ്ധീകരിക്കാനുള്ളൊരു തുടക്കം. നിന്നോടിത് നശിപ്പിക്കാനാ പറഞ്ഞത്. പൊട്ടിക്കച്ചു, പൊട്ടിക്ക്. ശക്തിയോടെ, ഇനിയും ശക്തിയിൽ, ഇനിയും ശക്തിയോടെ. ഇന്ന് നീ ആ വിഷസർപ്പത്തിന്റെ പിടിയിൽ നിന്ന് മുക്തനായി. എന്റെ മകനെ എന്റെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലുന്ന ആ ബന്ധത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടു. ആ വിഷത്തിനിരയാവാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. വിഷത്തെ പുറത്ത് കളയണമെങ്കിൽ ശരീരത്തിൽ മുറിവുണ്ടാക്കിയ മതിയാവും മോനെ. ഇത് ചിലപ്പോ ഇന്നല്ല, വർഷങ്ങൾക്ക് ശേഷമേ മനസ്സിലാകൂ. ഞാൻ അച്ഛമ്മയുടെ വിവാഹത്തെ പറ്റി ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലി? പടച്ചോനെ, ഇനി എന്ത് ചെയ്യും? ഞാൻ എന്റെ മമ്മിയെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങോട്ടേക്കും വരുന്നില്ല. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ പപ്പ നമ്മളെ കൊണ്ട് എത്തിച്ചത്. വാലി, എല്ലാരോടും ഈ കാര്യം പറഞ്ഞല്ലേ പറ്റൂ. കുറച്ച് താമസിച്ചാൽ എന്താ, കല്യാണം നടക്കാൻ പോവല്ലേ. എന്തായാലും നന്നായി. ആശിഷ് ഒറ്റയ്ക്ക് വരുവോ അതോ ബന്ധുക്കളൊക്കെ കാണോ? കല്യാണത്തിന് ശേഷം ഒരുമിച്ച് താമസിക്കോ അത് താമസം മാറോ, അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞോ? അങ്കിൾ, ആന്റി, എല്ലാരും എടുക്കൂ. അമ്മായി, അമ്മായി ഒരെണ്ണം എടുത്തോ. എക്സ്ക്യൂസ് മീ, എനിക്ക് എല്ലാരോടും ഒരു കാര്യം പറയാനുണ്ട്. എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ.
നമ്മുടെ അവനി മോൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. പറഞ്ഞോ മോളെ. നിങ്ങളെല്ലാം ഇന്നിവിടെ വന്നതിന് നന്ദിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വിവാഹം നടക്കില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് ഇപ്പൊ നടക്കില്ലെന്നാ. അലി, എന്തു പറ്റി മോനെ? അവനീ മോളെ, നീ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ? ഇങ്ങനെ കളി പറയാൻ പാടുണ്ടോ? നോക്ക്, ഇവിടെ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇല്ല അമ്മൂമ്മേ, പപ്പ എന്തോ അത്യാവശ്യ കാര്യത്തിന് പോയിരിക്കുക. തിരിച്ചു വരാൻ കുറച്ച് വൈകുമെന്നാ പറഞ്ഞത്. മമ്മിയുടെയും പപ്പയുടെയും വിവാഹം തീർച്ചയായും നടക്കും. നമുക്കത് വീണ്ടും പ്ലാൻ ചെയ്യാം. ഞാൻ നിങ്ങളെല്ലാം വീണ്ടും ഇൻവൈറ്റ് ചെയ്യും. പക്ഷേ ഇപ്പോഴത്തേക്ക് സോറി സോറി, എനിക്ക് നിങ്ങളോടെല്ലാം ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദയവേ ആഹാരം കഴിച്ചിട്ട് പോണം. ഇറ്റ്സ് എ ഹംബിൾ റിക്വസ്റ്റ്. പ്ലീസ് പ്ലീസ്. എനിക്കറിയായിരുന്നു അവസാനം ഇങ്ങനെയൊക്കെ വരുമെന്ന്. ആശിഷ് വർമ്മ അല്ലെങ്കിൽ ഇവിടെ വന്നാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? ബഹുമാനപ്പെട്ട അങ്കിൾമാരെ, ആന്റിമാരെ, നല്ല ഫുഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഗുലാബ് ജാമുൻ, ലഡു, പിന്നെ ഐസ്ക്രീമും ഉണ്ട്. എനിക്കിതാ ഇപ്പോഴേ വിശന്നു തുടങ്ങി. ഞാൻ കഴിക്കാൻ പോവാ, നല്ല രസമായിരിക്കും. എല്ലാരും വന്നോളൂ, കഴിക്കൂന്നേ. ഇനിയെങ്കിലും കഴിക്കേ. വെറും നാടകം ഇതൊക്കെ. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. ദേർസ് സംതിങ് ഡെഫിനറ്റ്ലി. നീ നിന്നെ വളരെ മൂഡ് ഓഫ് ആയിട്ട് ഈയിടെ കാണുന്നത് ആശിഷ്. എന്നോട് പറയ, എന്താ നീ എന്നിൽ നിന്ന് ഒളിക്കുന്നത്? അതെ, ഞാൻ നിന്നെ നിന്ന് ഒളിപ്പിക്കുക. ഒരു കാര്യം ഞാൻ നിന്നെ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്. നീ നല്ലൊരു നടനാണ് ആശിഷ്. അപ്പൊ ഇത്രയും നാളെ ഇതൊക്കെ നടിക്കായിരുന്നു അല്ലേ? എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് ഇതൊക്കെ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല നീന. അല്ല അല്ല, ആ കാര്യം എനിക്ക് ഒന്നുകൂടെ കേൾക്കണമെന്ന് തോന്നുക. അന്ന് ഒരുപാട് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു. നീ പറഞ്ഞൊന്നും നേരെ കേൾക്കാനേ കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നുണ്ടായിരുന്നു. ഏത് കാര്യം? എപ്പോഴും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ കാര്യം. That you also loved me. Like I do. Oh, sorry, Ashish. പറയൂ ആശിഷ്, എത്ര നാളായിട്ട് കേൾക്കാൻ കൊതിക്കുന്നോ ഫേസ് ടു ഫേസ്. പ്ലീസ്. നീ ആ ദിവസം എന്താ കേട്ടത്?
അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന്. ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. നീ സ്നേഹത്തെ കുറിച്ച് പറയായിരുന്നു, നീ ഒന്ന് പറഞ്ഞുവോ? നീന, ഞാൻ നിന്നെ സ്നേഹം, എന്നിട്ട് പിന്നീട് പറഞ്ഞു വിവാഹവും അവളോട്. ആരോടായിരുന്നു സ്നേഹം? ഒരു പ്രാവശ്യം കൂടി പറയ. ഇപ്പൊ ഒരു തവണ കൂടി പറയ എന്നോട്, കേൾക്കാൻ വേണ്ടിയല്ലേ ഇൻ പേഴ്സൺ പറയുന്നേ. വൈ യു ഷേക്കിംഗ് യുവർ ഹെഡ്? ഹലോ ആശിഷ്, നീ ഇതെല്ലാം എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാന്ന ഞാൻ വിശ്വസിക്കുന്നേ. നിന്റെ ലൈഫിൽ വേറെ ആരും തന്നെ ഇല്ലല്ലോ അല്ലേ? എന്താ മിണ്ടാത്തെ? ശരി, ഓക്കെ, ഐ എം സോറി ആശിഷ്. നീ എന്തിനല്ലേ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നേ? എന്താ ആശിഷ് എന്നോട് പറയേ? ആശിഷ് ലിസൺ, ഓക്കെ സർ, ഐ എം സോറി യാർ. ഓക്കെ ആശിഷ്, നോക്ക്, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ ആശിഷ്. യു വറിങ് മീ. അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. ദേർസ് സംതിങ് ഡെഫിനറ്റ്ലി. നീ നിന്നെ വളരെ മൂഡ് ഓഫ് ആയിട്ട് ഈയിടെ കാണുന്നത് ആശിഷ്. എന്നോട് പറയ, എന്താ നീ എന്നിൽ നിന്ന് ഒളിക്കുന്നത്? അതെ, ഞാൻ നിന്നെ നിന്ന് ഒളിപ്പിക്കുക? ഒരു കാര്യം ഞാൻ നിന്നെ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട്, അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ആ കാര്യത്തെ കുറിച്ച്. ആശിഷ്, ആശിഷ് ലിസൺ, നീ എന്നോട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതെല്ലാം സഹിക്കും. അത്രയ്ക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ആശിഷ്. ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു നോക്ക്. പ്ലീസ് ടെൽ മീ, പ്ലീസ്. എന്റെ മമ്മിയുടെയും പപ്പയുടെയും വിവാഹം കഴിയാത്തതുകൊണ്ട് എല്ലാരും എന്നെ ജാർച്ചന്ദ്രതി എന്ന് വിളിക്കുന്നതെന്ന്. പക്ഷെ ആന്റി റിയയെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാ എന്നെയും എന്റെ മമ്മി സ്നേഹിക്കുന്നത്. ഇതിനോട് മറുപടി ഇതാ ആന്റി, അമ്പലത്തിൽ നമ്മളൊക്കെ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന അതേ പ്രസാദം തന്നെയാണല്ലോ നിങ്ങൾക്കും കിട്ടുന്നത്. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുല്യമായി കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജാർച്ചന്ദ്രതി ആകും ആന്റി?